നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഒത്തിരി പേര് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ താല്പര്യപ്പെട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിൽ കോമൺ ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ആണ് ഏറ്റവും ചുരുങ്ങിയത് എത്ര എമൗണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഓൺലൈനായിട്ട് സെല്ലർ ആവാൻ സാധിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് ഞാൻ പൊതുവേ ആൻസർ ചെയ്യാറ് ഇത് ഓരോ ബിസിനസ്സിനും ഓരോ എമൗണ്ട് ആയിരിക്കും കാരണം നിങ്ങൾ ഏത് പ്രൊഡക്റ്റ്സിനെ വെച്ച് ഡീൽ ചെയ്യുന്നോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണല്ലോ മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പൊതുവേ കൊടുക്കാറുള്ളൊരു ആൻസർ പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് മിനിമം എത്ര എമൗണ്ട് ആണ് സെല്ലർ ആവാനായിട്ട് വേണ്ടി വരിക എന്നുള്ളത് അറിയാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ നമ്മുടെ കോസ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് സോഴ്സിങ്ങിന് റിലേറ്റഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾക്ക് വേണ്ട ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾ ഏതൊക്കെ ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് ആണോ സെൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡിപ്പെൻസ് ആണ് അപ്പോൾ ഇത് എത്ര എമൗണ്ട് വരും എന്നുള്ളത് നോക്കലാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പ്രൊഡക്റ്റ് സാമ്പിൾസ് അതായത് നിങ്ങളൊരു സപ്ലയറുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൻ്റെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പ്രൊഡക്റ്റ് സംഘടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് സാമ്പിളായിട്ട് ആദ്യം കുറച്ച് വാങ്ങാം എന്നിട്ട് ക്വാളിറ്റി നോക്കിയതിന് ശേഷം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബൾക്കായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം എസ്പെഷ്യലി നിങ്ങൾ നേരിട്ട് പോയി എല്ലാ സാധനം പർച്ചേസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ സാമ്പിൾസ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ എന്നുള്ളതാണ് ഷിപ്പിംഗ് ആൻഡ് ഇമ്പോർട്ട് കോസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് അതായത് ഇൻ്റർനാഷണലി ചൈനയിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ടാണ് സോഴ്സ് ചെയ്യുന്നത് പ്രൊഡക്ട്സ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ വരും അപ്പോൾ അതും കൺസിഡർ ചെയ്യാം അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോം ഫീസാണ് ആമസോണിലാണ് നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് പൊതുവേ ഇൻറ്റർനാഷണലി പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലും ആയിട്ടുള്ള അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം ഇൻ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിന് മന്ത്ലി ഫീസൊന്നും വരുന്നില്ല നിങ്ങൾ ഓരോ സെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നത് പിന്നെ പ്രൊഫഷണൽ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ ആണ് വരിക അതായത് നിയർലി ഫോർട്ടി ഡോളേഴ്സ് എല്ലാ മാസവും നമ്മൾ പേ ചെയ്യും അതിന് പുറമേക്ക് നമുക്ക് സെയിൽസിൻ്റെ എത്ര പേർസെൻ്റ് എന്ന് പറഞ്ഞിട്ട് വരില്ല അപ്പോൾ അതാണ് പ്രൊഫഷണൽ അക്കൗണ്ട്സിൻ്റെ പ്രത്യേകത വരുന്നത് ഇനി ഫുൾ ഫിൽമെൻറ്റ് ഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് ബി എ ഓപ്ഷനിലാണ് സെൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ വെയർഹൗസിൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് സ്റ്റോറേജ് ഫീസ് ഉണ്ടായിരിക്കും പിന്നെ അത് ഓർഡർ വരുന്നതിനനുസരിച്ച് അത് പിക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുന്നതിനുള്ള എക്സ്ട്രാ ചാർജസ് വേറെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഈ ഫീസെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സൈസ് അതിൻ്റെ വെയ്റ്റ് അത് നിങ്ങൾ എത്ര കാലത്തേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് ഇവരുടെ വെയർഹൗസിൽ എന്നുള്ളതിലൊക്കെ ആണ് അപ്പോൾ ഈ ഫീസും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എത്ര എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് മിനിമം അസൈൻ ചെയ്ത് മാറ്റെക്കേണ്ടത് എന്നുള്ളതിനെ തീരുമാനിക്കാനായിട്ട് ഇനി അടുത്തത് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വെർടൈസിംഗിന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് മാറ്റിവെക്കണം എന്നുള്ളത് നോക്കണം അതായത് ആമസോണിൽ തന്നെ ആഡ്സ് സ്പോൺസേഡ് ആഡ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത് പി പി സി ആഡ്സാണ് ഓരോ ക്ലിക്കിനാണ് നിങ്ങൾ പേ ചെയ്യുന്നത് അല്ലാതെ അത് എത്ര പേര് കണ്ടു ഒരു ലക്ഷം പേര് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം പേര് കണ്ടതിനുള്ള എമൗണ്ട് അല്ല പേ ചെയ്യേണ്ടത് ഒരു ലക്ഷം പേരിൽ മേ ബി ഒരു ആയിരം പേരാണ് ക്ലിക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ആയിരം ക്ലിക്സിനുള്ളത് മാത്രമേ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ആമസോൺ അഡ്വർടൈസിങ്ങിൽ ഇത്ര നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടാനും നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റ് കാണാമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ബഡ്ജറ്റ് അലോക്കേറ്റ് അപ്പം അതെങ്ങനെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കാം ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് ഇനി ഇതിന് പുറമേ ആമസോണിൽ തന്നെയുള്ള ആഡ്സ് അല്ലാതെ അതിന് പുറമേ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആഡ്സ് റൺ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോംസിലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഗൂഗിളാണോ ഇങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോംസിലാണോ നിങ്ങൾക്ക് ആമസോൺ ലിസ്റ്റിങ്സിനല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ട്രാഫിക് കൊണ്ടുവരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് നിങ്ങൾ കാണണം അപ്പം അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് വരുന്നത് ഇനി പ്രൊമോഷണൽ മെറ്റീരിയൽസ് അതായത് നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ ആമസോൺ ലിസ്റ്റിങ്സിലേക്ക് ക്രാഫിക് കൊണ്ടുവരണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനിങ് പ്രിന്റിങ് കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി അലോക്കേറ്റ് ചെയ്ത് വെക്കണം ഇനി അടുത്ത കോസ്റ്റ് ആൻഡ് ചാർജസ് വരുന്നത് ബിസിനസ് സെറ്റപ്പ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് ബിസിനസ് രജിസ്ട്രേഷൻ അതായത് നിങ്ങൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ എൽ എൽ സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ചെറിയ ചില കോസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇനി അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചാർജസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് ഇ കൊമേഴ്സിൽ സെൽ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളുള്ളത് നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു എമൗണ്ടിനുള്ളത് നിങ്ങൾ കാണണം പിന്നെ വെബ്സൈറ്റ് ഡൊമൈനൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇ കൊമേഴ്സ് ത്രൂ സെല്ലിങ്ങിന് ഇത് മാൻഡേറ്ററി അല്ല പക്ഷെ നിങ്ങൾക്ക് ഓൺ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ രജിസ്ട്രേഷനും വെബ് ഹോസ്റ്റിങ്ങിനും അതുപോലെ ഷോപ്പിംഗ് ബുക്ക് കൊമേഴ്സിലോ ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ഫീസൊക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതും നിങ്ങൾ മാറ്റി വെക്കണം പിന്നെ നിങ്ങളുടെ ബിസിനസിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ടാലി പോലെയൊക്കെയുള്ള സോഫ്റ്റ്വെയർസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ ഇതിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്സ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിന് ഏതെങ്കിലും സോഫ്റ്റ്വെയ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏതെങ്കിലും ടൂൾസ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് ഒക്കെ നിങ്ങൾ മാറ്റി മാറ്റിവയ്ക്കണം അടുത്തത് മിസലേനിയസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് അതായത് പാക്കേജിങ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മുടെ ബോക്സസ് ടേപ്പ് ലേബിൾസ് മറ്റ് പാക്കേജിങ് സപ്ലൈസൊക്കെ ആവശ്യമുള്ളതായിട്ട് വരും ഇത് ഷിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ചാർജസ് ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിങ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഫോട്ടോഗ്രാഫിക്ക് നിങ്ങൾക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് കണക്കാക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസസിനായിട്ട് മേ ബി എന്തെങ്കിലും എക്സ്പെൻസസ് വരാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ആയതെങ്കിലും ടീമിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജസ് കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇനീഷ്യലി ഇത് നിങ്ങൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ആൻഡ് ബെറ്റർ ആണ് അപ്പം അങ്ങനെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോസ്റ്റ് മൊത്തം നിങ്ങൾ ഇൻകർ ചെയ്തിരിക്കണം എന്ന നിർബന്ധമുള്ള കോസ്റ്റുകളല്ല ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കോസ്റ്റുകളാണ് മേ ബി നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം അത് ആഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ തരാനായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങളുടെ ടോട്ടൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വരുന്നത് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ ഡീൽ ചെയ്യണത് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഓൺലൈൻ സെല്ലിംഗ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ എത്രത്തോണ്ട് വൈഡായിട്ടാണ് ബിസിനസ് പ്ലാൻ ചെയ്യുന്നതിനുള്ളതിൻ്റെ ഡിപ്പെൻഡ്സാണ് അതിന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റും വരിക അപ്പം നിങ്ങൾ ആദ്യം തന്നെ അത്യാവശ്യം ഇൻവെൻറ്ററി വാങ്ങി അതിന് നല്ല പ്രൊഫഷണൽ ബ്രാൻഡിങ്ങും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് എഫേർട്സൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ചിലവാകും അത്രയും അധികം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇനീഷ്യലി ഇതെല്ലാം നിങ്ങളൊരു മോഡറേറ്റ് എമൗണ്ടിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വഴിയെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ആരംഭിക്കാനും സാധിക്കും ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് അതിലാദ്യത്തതാണ് ആദ്യം തന്നെ നമ്മൾ ഭയങ്കര വലുതായിട്ട് തുടങ്ങാതിരിക്കുക സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളത് ഇനീഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കുറച്ച് ഇൻവെൻട്രി വെച്ച് തുടങ്ങാം അതിനുശേഷം മാർക്കറ്റിനെ അതിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ആ പ്രൊഡക്ട്സിൽ അതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം അടുത്തതാണ് ഫോക്കസ് ഓൺ ആർഒ എന്നുള്ളത് അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി ഏത് ഇൻവെസ്റ്റ്മെൻറ്സ് ആണോ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ സെയിൽസും തരാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രൊഡക്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം അത്തരത്തിലുള്ള പ്രൊഡക്ട്സുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുക എന്നുള്ളത് ലാഭം കുറവ് കിട്ടുന്ന ഒത്തിരി പ്രൊഡക്റ്റ്സ് ഇൻവെൻ്ററി ആയിട്ട് വാങ്ങിയിട്ട് അങ്ങനെ സെൽ ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻവെൻറ്ററി കൈ വെച്ചിട്ട് കൂടുതൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് സെല്ല് എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം അടുത്തതാണ് നെഗോഷിയേറ്റ് വിത്ത് സപ്ലൈസ് എന്നുള്ളത് അതായത് നിങ്ങൾ ഏത് പ്രൊഡക്ട്സുമായിട്ടാണോ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രൊഡക്ട്സ് ഡീൽ ചെയ്ത കുറച്ച് സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ടേംസ് ഒക്കെ സംസാരിക്കുക അതിനുശേഷം ആരാണോ നിങ്ങൾക്കൊരു ബെറ്റർ ഒരു റീസണബിൾ ആയിട്ട് തോന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് ബൂത്ത് സ്ട്രാപ്പിംഗ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടുകൾ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾ മറ്റ് പുറ പുറമൊന്നും ഫണ്ടുകളൊന്നും സ്വീകരിക്കാതെ നിങ്ങളുടെ തന്നെ കയ്യിലുള്ള എമൗണ്ടുകൾ വെച്ചിട്ട് ഇനീഷ്യലി ബിസിനസ് ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റിസ്ക് നമുക്ക് കുറവായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്സ് തന്നെ നമുക്ക് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രാജുവലി നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എപ്പോഴും ഏതൊരു ബിസിനസ്സും ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള റിസർച്ച് ചെയ്യാം അതിനുശേഷം ഒരു ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കോസ്റ്റ് എത്ര വരും എന്നുള്ളതൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്